सचिदानंद रूपाय विश्वोत्पत्यादिहेतवे तावत्रय विनाशाय श्रीकृष्णाय वयं नमः। वंद्य गुरुजनങ്ങൾക്കും മറ്റെല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം। സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ആ സർവേശ്വരൻ എൻ്റെ ബുദ്ധിയിൽ പ്രകാശിച്ച് എന്നിലൂടെ വാക്കുകളായി പ്രവഹിച്ച് നിങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കട്ടെ। ദേശകം 27 പാലായു മഥനവും കൂർമാവതാരവും 27, 28, 29 മൂന്നും പാലായു മഥനത്തെ സംബന്ധിച്ചുള്ളതാണ്। പാലായു മഥനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്। അപ്പോൾ പാലായിയെ കടയുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ കടയലാണ്। പാല് തിളപ്പിക്കണം ആദ്യം, എന്നിട്ട് തണുപ്പിക്കണം, എന്നിട്ട് അതിൽ ഉറ ഒഴിക്കണം, എന്നിട്ട് ഒരു രാത്രി ഒഴിക്കണം, എന്നിട്ട് രാവിലെ എടുത്ത് കടയണം, അപ്പോഴാണ് വെണ്ണ കിട്ടുന്നത്। പാലില് ഏറ്റവും ശ്രേഷ്ഠമായ വെണ്ണ, അതുപോലെ ഈ മനസ്സാകുന്ന പാല് പാലാഴി അത് തിളപ്പിക്കണം, അതാണ് ധ്യാനം തപസ്. അങ്ങനെ കുറച്ചു കാലം കഴിയണം, അതാണ് തിളപ്പിക്കൽ। പാലാഴിയിൽ ഔഷധങ്ങൾ കൊണ്ടിട്ടു, ചെടികളാണ് മരുന്നുകൾ, അതുപോലെ ഇവിടെ ശമം, ദമം, ഉപരമ, തിരിക്ഷ, ശ്രദ്ധ, സമാധാനം, മോക്ഷത്വം, അങ്ങനെയുള്ള ഗുണങ്ങളെ കൊണ്ടിടണം। എന്നിട്ട് വീണ്ടും തപസ് ചെയ്യണം, ധ്യാനിക്കണം। അങ്ങനെ കുറേ കാലം കഴിയുന്ന ആ സമയത്ത്, എത്ര കാലം പറയാൻ സാധിക്കില്ല, എത്ര മാലിന്യം നമ്മുടെ മനസ്സിലുണ്ടോ ആ മാലിന്യം മുഴുവൻ പോകണം। പാലാഴിയിൽ നിന്ന് ആദ്യം വന്നത് ഹാലാഹല വിഷമാണ്, അതുപോലെ നമ്മുടെ മനസ്സിനും അതുപോലെയുള്ള വിഷമാണ് ആദ്യം വരിക, വേണ്ടാത്ത ചിന്തകൾ വരും। അത് കഴിഞ്ഞിട്ടാണ് നല്ല നല്ല ഐശ്വര്യമുള്ള വസ്തുക്കളും ഒടുവിൽ അമൃതം കിട്ടുന്നത് പാല। അതുപോലെ മനസ്സിൽ നിന്നും പല തരത്തിലുള്ള സിദ്ധികളുണ്ടാവും, അഷ്ടൈശ്വര്യ സിദ്ധികൾ എന്ന് പറയും। ആ സിദ്ധികൾ ഉണ്ടായതിന് ശേഷം പിന്നീടാണ് ആത്മാവിനെ നമ്മൾ അറിയുന്നത്, ആത്മസാക്ഷാത്കാരം। അപ്പോൾ പാലാഴി കടയുന്ന പോലെ ഈ മനസ്സിനെ കടഞ്ഞാൽ, മഥനം ചെയ്താൽ നമുക്ക് ആത്മസാക്ഷാത്കാരമാകുന്ന ആ വെണ്ണ നേടാം, അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല, അതാണ് പരമാനന്ദം। അതിൻ്റെ വിശദമായ തത്വം ഈ മൂന്ന് ദശകങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം। ഇപ്പം ചുരുക്കി ഒന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, 27, 28, 29 മൂന്ന് ദശകങ്ങളും കഴിഞ്ഞതിന് ശേഷം അപ്പോഴെ പാലാഴി മഥനം മുഴുവനായി, എന്നിട്ട് അതിൻ്റെ തത്വം നമുക്ക് വിശദമായിട്ട് നോക്കാം। ഇപ്പം നമുക്ക് ദശകം 27 പ്രവേശിക്കാം। ദുർവാസ സുരവനിതാപ്ത ദിവ്യമാല്യം, ദുർവാസാവ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ വസിക്കാൻ സാധ്യമല്ല, അതാണ് ദുർവാസ, ദുർവാസം। പാർവതിയാണത് പറഞ്ഞത്, ദുർവാസം ഭവതി മേ, എനിക്ക് അയ്യോ എനിക്ക് നിങ്ങളുടെ കൂടെ വസിക്കാൻ സാധ്യമല്ല, ആരുടെ കൂടെ, ശിവൻ്റെ കൂടെ, ആ ശിവൻ്റെ കൂടെ, എന്താണ് ശിവൻ എപ്പോഴും അച്ഛനായ ബ്രഹ്മാവിൻ്റെ കൂടെ ലഹളയാണ് അടി, അപ്പോഴാണ് പാർവതി പറഞ്ഞത്। അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്, എന്താണ് സംഭവം, ഉഗ്രസ്രവസ് എന്നു പേരായിട്ടുള്ള ഒരു
ഋഷിവര്യൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ജീവിക്കുകയാണ്, ഒന്നിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നതായ സമയത്ത് ഇദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. കുഷ്ഠരോഗം പിടിപെട്ടാലും ഇദ്ദേഹത്തിന് ദിവസവും വേശ്യാലയത്തിൽ പോകണം, നടക്കാൻ വയ്യപ്പോൾ. ആരാ വേശ്യാലയത്തിൽ കൊണ്ടുപോകണം? ഭാര്യ, ശീലാവതിയായ ഭാര്യ എടുത്ത് വേശ്യാലയത്തിൽ കൊണ്ടു. അങ്ങനെ കുറേ ദിവസം അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അണിവാണ്ടവൻ എന്ന ഒരു ഋഷി കണ്ടു, വിവരം കേട്ടവൻ. ഇവൻ ഭാര്യയെ കൊണ്ട് എടുപ്പിച്ച് വേശ്യാലയത്തിലേക്ക് പോകണു അല്ലേ, നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. ശീലാവതിക്ക് ഇഷ്ടമായില്ല. ശീലാവതിക്ക് ഭർത്താവിന് എത്ര ഇഷ്ടമാണ്, അവിടെയല്ലേ ഭർത്താവിനെ എടുത്ത് വേശ്യാലയത്തിൽ കൊണ്ടുപോയത്. നാളെ സൂര്യൻ ഉദിക്കാതെ പോട്ടെ. സൂര്യൻ ഉദിക്കാതായപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മൂന്നാല് ദിവസം സൂര്യൻ ഇല്ലാണ്ടാവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ട് തോന്നും. സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, പച്ചക്കറികളോ ഒന്നും ഒരു സാധനവും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ ഭൂലോകത്തിൽ മനുഷ്യർക്കും ദേവന്മാർക്ക് പോലും ആ സൂര്യൻ്റെ ചൂടും വെളിച്ചവുമൊന്നും ഇല്ലാതായപ്പോൾ അവർക്കും ബുദ്ധിമുട്ട് നേരിട്ടു. എല്ലാവരും കൂടി ഭഗവാനെ പോയി കണ്ടു. ഭഗവാൻ പറഞ്ഞു, സൂര്യൻ ഉദിക്കാത്തത് ഈ ശാപം മൂലമാണ്. അപ്പോൾ ശാപത്തിനെ മാറ്റാൻ നമുക്ക്, അതിന് ശാപം എന്താണ്? സൂര്യൻ ഉദിച്ചാൽ ഇയാളുടെ തല പൊട്ടിത്തെറിക്കും. അപ്പോൾ സൂര്യൻ ഉദിക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറയിക്കണം എന്നുള്ളതാണ്. അത്രി മഹർഷി വളരെ ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അനസൂയ സാധ്വി രത്നമാണ്. അവരെന്തു പറഞ്ഞാലും സംഭവിക്കും. അപ്പോൾ ഇവർ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മൂന്നുപേരും കൂടി അനസൂയയുടെ അടുത്ത് പോയി പറഞ്ഞു. ഒന്ന് ശീലാവതിയോട് പറഞ്ഞിട്ട്, ശീലാവതി ഞങ്ങൾക്ക് വലിയ പരിചയമില്ല, ശീലാവതിയുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഒന്ന് ശാപം പിൻവലിക്കാൻ പറയണം. അയ്യോ, ശാപം പിൻവലിച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ തല പൊട്ടിത്തെറിക്കുകയല്ലേ. അപ്പോൾ അവർ ചെയ്യില്ല, അത് പൊട്ടിത്തെറിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ അനസൂയ പറഞ്ഞിട്ട് ശീലാവതി സൂര്യൻ ഉദിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ സൂര്യൻ ഉദിച്ചു. തല പൊട്ടിത്തെറിക്കാതെ ത്രിമൂർത്തികൾ നോക്കി. അവർക്ക് വളരെ സന്തോഷമായി, അനസൂയല്ലേ ആ വിധത്തിൽ പറഞ്ഞത്. അപ്പോൾ അനസൂയ പറഞ്ഞു, അനസൂയ എന്താ വരമെന്ന് ചോദിച്ചുള്ളൂ, നിങ്ങൾ മൂന്നുപേരും എൻ്റെ മക്കളായിട്ട് വരണം. അങ്ങനെ ബ്രഹ്മാവിൻ്റെ മകനായിട്ട് ചന്ദ്രനും വിഷ്ണുവിൻ്റെ മകനായിട്ട് ദത്താത്രേയനും ശിവൻ്റെ മകനായിട്ട് എന്താ വേണ്ടത്? ശിവൻ വിചാരിച്ചു, പാർവതിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ വയ്യ, ദുർവാസം ഭവതിമേ. ആ ദുർവാസമാകുന്നത് എന്തുകൊണ്ടാണ് ദുർവാസം വന്ന്? കോപം. ആ കോപത്തിനെയാണ് അനസൂയയിൽ നിക്ഷേപിച്ചത്. ആ കോപമാണ് ദുർവാസാവായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഇത്ര കോപിഷ്ഠനായിരിക്കുന്നത് എന്നർത്ഥം. തൊട്ടതിനൊക്കെ കോപമാണ്. മൂക്കത്ത് കോപം നമ്മൾ പറയില്ലേ, മൂക്കത്ത് ശുണ്ടി ആണ്, മൂക്കത്ത് ശുണ്ടിയാണ്. ദുർവാസാഹ, ആ ദുർവാസാവ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ലോകങ്ങളിലും പോയി 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 വരും. അങ്ങനെ ഇടയ്ക്ക് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിൽ പോയപ്പോഴോ സൂര്യപനിതാപ്ത ദിവ്യമാല്യം, ദേവസ്ത്രീകളെല്ലാവരും കൂടി ഇരുന്ന് പാരിജാത വൃക്ഷം കൊണ്ട് മാല കെട്ടുകയാണ്. അപ്പോൾ സ്ത്രീകൾ ഒന്നിച്ചു കൂടിയാൽ എന്തുണ്ടാവും? എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ ഇന്ദ്രനെക്കുറിച്ചായിരിക്കും അധികം പറയുക, ഇന്ദ്രൻ്റെ വേണ്ടാത്ത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ടോണ്ട് വന്നു ദുർവാസാവ്. അപ്പോൾ അവർക്ക് പേടിയെ, യൂ ശവിക്കൂ ശവിക്കൂ. അപ്പോൾ അതിലൊരു ദേവസ്ത്രീ മിടുക്കിയാണ്. അവൾ വേഗം നല്ലൊരു മാല എടുത്തുകൊണ്ട് മഹർഷി കൊടുത്ത് കാൽക്കൽ വീണ് നമസ്കരിച്ചു, സന്തോഷമായി. അങ്ങനെ ദുർവാസാവ് മഹർഷി ആ മാലയും കൊണ്ട് പോവുകയാണ്. പാരിജാത മാല. പാരിജാത മാലയ്ക്ക് ഗുണം എന്താണ്? ഒരിക്കലും അതിൻ്റെ മണം പോവില്ല, ഒരിക്കലും പാടില്ല. ആ എനിക്കെന്തിനാണ്? ഞാൻ സന്യാസിയല്ലേ, എനിക്കെന്തിനാണ് ഈ മാല? ആർക്കെങ്കിലും ഒരു നല്ല പുരുഷനെ കൊടുക്കണം. ബ്രഹ്മാവിന് കൊടുത്താലും ശ്രേഷ്ഠനല്ലേ. പക്ഷെ ബ്രഹ്മാവിന് കൊടുത്താത്ത ദോഷം, നാല് തലയാണ്,
അത് തലയുടെ നടുവിൽ കൊണ്ടുവയ്ക്കും. അത്രയാണ് ആ മാലയ്ക്ക് മാലയുടെ ഗുണം കിട്ടില്ല. മാല എല്ലാവരും കാണണ്ടേ? വിഷുവിന് കൊടുത്താലോ? വിഷു ലക്ഷ്മിക്കും ഭൂമിക്കും കൂടി അതിനെ മുറിച്ചു കൊടുക്കും, പാടില്ല, മാല മുറിക്കാൻ പാടില്ല. എന്നാൽ ശിവന് കൊടുത്താലോ? ശിവന്റെ അടുത്ത് പാർവതിയാണ്, പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അറിയാണ്ട് കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരാളെ ഗംഗ, ആ ഗംഗയ്ക്ക് കുറച്ച് മുറിച്ചു കൊടുത്തിട്ടേ കൊടുക്കുള്ളൂ, പാടില്ല, അതും പാടില്ല. പിന്നെ നല്ലത് ഇന്ദ്രനാണ് തോന്നുന്നു, അങ്ങനെ ഇന്ദ്രനെ കൊടുക്കാൻ ചെയ്യാൻ ഇന്ദ്രന് മുഴുവന്നു. സുരവനിതാപ്ത ദിവ്യമാല്യം, അങ്ങനെ ദേവസ്ത്രീ കൊടുത്തതായ ആ ശ്രേഷ്ഠമായ മാലയെ ശക്രായ സ്വയമുപദായ, ദേവേന്ദ്രൻ അയ്യാവത്തിന്റെ പുറത്താ വന്നിരിക്കുക, ദേവേന്ദ്രനെ വിളിച്ചു, ദേവേന്ദ്രൻ ഓടി വന്ന് മനുഷ്യരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. നമസ്കരിച്ച ദേവേന്ദ്രന് മാല കൊടുത്തു. അപ്പൊ താൻ തന്നെ എടുത്ത തീരുമാനമാണ്, ശക്രായ സ്വയമുപദായ കൊടുത്തിട്ട് ഇദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. ഇന്ദ്രൻ വീണ്ടും ഐരാവത്തിന്റെ മുകളിൽ കയറി, മാല തലയിൽ ധരിക്കണ്ടേ, അതിനുവേണ്ടി മാല തലമുടി ഒന്ന് കെട്ടാൻ, അന്ന് സ്ത്രീകളെ പോലെ ഇന്ദ്രൻ്റെ മുടിയുണ്ട്. അപ്പോൾ ഒന്ന് മാലയുടെ മറ്റേ ആനയുടെ പുറത്ത് വെച്ചിട്ട് മാല കെട്ടാൻ വേണ്ടി ഇതാവുമ്പോഴേക്ക് ഈ വണ്ടുകൾ വന്നിട്ട് ആന ഇതായി, ആനയ്ക്ക് ശല്യം സഹിക്കാണ്ട് മാല പിടിച്ച് വലിച്ച് കാലെടുത്ത് വെക്കലും ചവിട്ടി അരച്ചു. ഈ ചവിട്ടി അരച്ചത് ദൂരത്ത് പോയിക്കൊണ്ടിരിക്കുന്ന മഹർഷി ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്, കണ്ടു. ആഹാ, ഞാൻ തന്ന മാലയെ നീ അനാദരിച്ചു വല്ലി, ശപിക്കുകയാണ്. തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമിതിതേ ശശാവശക്രം, നാഗം ആന, നാഗേന്ദ്രൻ ഐരാവതം, ഐരാവതത്താൽ ചവിട്ടി മർദ്ദിക്കപ്പെട്ടതായ ആ മാല കണ്ടിട്ട് ശശാവശക്രം, ശക്രം ശശാവ, ദേവേന്ദ്രനെ ശപിച്ചു. അപ്പോ മേൽപ്പത്തൂർ പറയുകയാണ്, നമുക്കുള്ള ഗുണപാഠമാണ്, കാക്ഷാന്തി തൊതിരദേവതാംശജാനം. ഹേ ഗുരുവായൂരപ്പ, അങ്ങയിൽ നിന്ന് അന്യരായ ദേവന്മാർക്ക് ക്ഷമ എന്നുള്ളത് എവിടെ ഇല്ല? ശിവന്റെ മകനല്ലേ ദുർവാസാവ്, അങ്ങയ്ക്ക് മാത്രമാണ് ക്ഷമയുള്ളത്, അങ്ങയുടെ മക്കൾക്കും ആ ക്ഷമയുണ്ടാവും. പക്ഷേ അങ്ങയിൽ നിന്ന് അന്യരായ ദേവന്മാരുടെ മക്കൾക്ക് ക്ഷമയില്ല. നമുക്കുള്ള ഗുണപാഠം, നമ്മൾ എന്തെന്ത് ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നാലും അതൊക്കെ മറന്നിട്ട് ക്ഷമിക്കാൻ സാധിക്കണം. നമ്മളെ കൊല്ലാൻ വരുന്ന ആളോട് പോലും ദേഷ്യം തോന്നാൻ പാടില്ല, ക്ഷമിക്കാൻ സാധിക്കണം. വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്, സഹനം സർവദുഃഖാനം, എല്ലാ ദുഃഖങ്ങളും സഹിക്കണം, എല്ലാ ദുഃഖങ്ങളും. മതാമൃതാനന്ദ പയ്യാണ് ദേവിയാണ് നമുക്കത് കാണിച്ചു തന്നത്. മതാമൃതാനന്ദ ദേവിയുടെ ആദ്യകാലത്ത് 1970s അമ്മയ്ക്ക് ഈ വിധത്തിൽ പല എന്താ പറയേണ്ടത് ഗുണങ്ങളുണ്ട്, ദിവ്യത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരെല്ലാവരും കൂടി അമ്മയെ കൊണ്ട് ആ ദിവ്യത്വം കാണിപ്പിച്ച് കാശുണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പം അമ്മ സമ്മതിച്ചില്ല. അപ്പോൾ അതിൽ ഒരാൾക്ക് ദേഷ്യമായി, അയാൾ അമ്മയെ കൊല്ലാൻ വേണ്ടി കത്തിയും കൊണ്ട് വന്നു. അപ്പം ആൾക്കാർ അമ്മയെ കാണാൻ വേണ്ടി വരുന്നു, മാതാമൃതാനന്ദ ദേവി, ഇയാൾ കത്തി കൊണ്ടിരുന്ന ആൾ എന്തിനു വരണം, അവിടെ എത്തുമ്പോഴേക്ക് അകപ്പാട് വിറച്ച് കത്തി താഴത്ത് വീണു, ഇയാൾ പേടിച്ചു. ഇപ്പം പോലീസിൽ വരെ അറിയിക്കും, തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചപ്പോൾ പേടിക്കേണ്ട മോനെ ബാ എന്ന് പറഞ്ഞ് അടുത്ത് പിടിച്ച് മറ്റുള്ളവർക്ക് ഉമ്മ കൊടുക്കുന്ന പോലെ ഉമ്മ കൊടുത്ത് സമാധാനിപ്പിച്ച് അയച്ചു എന്നും ആ മനുഷ്യൻ നല്ലൊരു ഭക്തനായി മാറിയെന്നും പറയാറുണ്ട്. ആരാണിതെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ക്ഷാന്തി, ക്ഷമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇതുപോലെ ദുർവാസാവിനെ പോലെ കോപിഷ്ടന്മാരാവാൻ പാടില്ല. സമൂഹത്തിനെ മുഴുവൻ നമ്മൾക്ക് സേവിക്കാൻ സാധിക്കണം. അതിന് ആദ്യം എല്ലാ ദുഃഖങ്ങളെയും സഹിച്ച്, ആ എല്ലാ ദുഃഖങ്ങളും സഹിക്കാൻ ആദ്യം വേണ്ടത് ക്ഷമ, ക്ഷമ ശീലിക്കണം എന്നുള്ള പാഠം നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം, കാക്ഷാന്തി ത്വദിര ദേവതാം ശദാനം,
ഹേ ഗുരുവരപ്പ അങ്ങയിൽ അന്യന്മാരായ ദേവന്മാരുടെ ദേവന്മാർക്ക് എങ്ങനെയാണ് ക്ഷമയുണ്ടാവുക? ക്ഷമയില്ല എന്നർത്ഥം.